നോർത്ത് ഈസ്റ്റിലെ എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ വരുന്നു. ബി ജെ പിക്ക് പ്രവചനങ്ങളിൽ വലിയ ആശ്വാസം കണ്ടെത്താനാകുന്ന വാർത്തയാണ് പ്രധാനമായും ഇപ്പോൾ രൂപം കൊള്ളുന്നത്. പിന്നീട് ജനാധിപത്യ വിരുദ്ധമായ ഗവർണറുടെ കേരള ഗവർണറുടെ സമീപനത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ചില വസ്തുതകൾ രൂപം കൊള്ളുന്നു. ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത എന്നത് ഈ ബി ജെ പിയുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനം, വ്യാപകമായ വിമർശനം ഉയർന്നു വരികയാണ് സിസോദിയുടെ അറസ്റ്റുമായി. അറസ്റ്റിൽ ഇന്ന് കോടതി സി ബി ഐയുടെ ആവശ്യം അംഗീകരിച്ച സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെ സമഗ്രമായ 9 PM ചിത്രത്തിലേക്ക് പോകാം. ആദ്യം തലക്കെട്ടുകൾ. ത്രിപുരയിൽ ഭരണ തുടർച്ച പ്രവചിച്ച് എക്സിറ്റ് പോൾ ഫലങ്ങൾ. 36 മുതൽ 45 സീറ്റുകൾ വരെ ബി ജെ പിക്ക് പ്രവചിച്ച് ഇന്ത്യ ടുഡേ. ടി ന്യൂസ് സർവേകൾ. തിപ്രമോദയ്ക്ക് 9 മുതൽ 16 സീറ്റുകൾ വരെ പ്രവചനം. നാഗാലാൻഡിലും ബി ജെ പി സഖ്യത്തിന് സാധ്യത കൽപ്പിച്ച് സർവേ. മേഘാലയയിൽ എൻ പി പിക്ക് നേട്ടമെന്നും പ്രവചനം. ദില്ലി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയെ സി ബി ഐ കസ്റ്റഡിയിൽ വിട്ടു. അറസ്റ്റിൽ പ്രതിഷേധിച്ച ആം ആദ്മി പ്രവർത്തകർക്ക് നേരെ ലാത്തിച്ചാർജ്. അറസ്റ്റ് ജനാധിപത്യ വിരുദ്ധമെന്ന നടപടി ജനാധിപത്യ വിരുദ്ധ നടപടിയെന്ന് സി പി ഐ എം പോളിറ്റ് ബ്യൂറോ. എതിർശബ്ദങ്ങളെ ഭയപ്പെടുത്തി വരുതിയിലാക്കാനുള്ള ശ്രമമെന്ന് പിണറായി വിജയൻ. എ ടി യു വി സിയുടെ തെറ്റായ നടപടികൾക്കെതിരെ സിൻഡിക്കേറ്റും ബോർഡ് ഓഫ് ഗവർണൻസും പാസാക്കിയ പ്രമേയങ്ങൾ ഗവർണർ സസ്പെൻഡ് ചെയ്തു. ഗവർണറുടെ നടപടി നിയമവിരുദ്ധമെന്ന് കെ ടി യു സിൻഡിക്കേറ്റ്. കേരളത്തിൽ യു ഡി എഫും ബി ജെ പിയും നടത്തുന്നത് ജനപിന്തുണയില്ലാത്ത സമരമെന്ന് മുഖ്യമന്ത്രി പിണറായി. അക്രമ സമരത്തിനെതിരെ പോലീസ് നടത്തുന്നത് അനിവാര്യമായ നിയമ നടപടി. സമരം തുടരുമെന്നും വി ഡി സതീശൻ. സർക്കാരിനോ സി പി ഐ എമ്മിനോ ഒരു കേന്ദ്ര ഏജൻസിയെയും ഭയമില്ലെന്ന് എം പി ഗോവിന്ദൻ മാസ്റ്റർ. ജനകീയ പ്രതിരോധ ജാഥ ആവേശോജ്വല സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി. മലപ്പുറം ജില്ലയിൽ പര്യടനം തുടരുന്നു. ഇ ഡി ഡയറക്ടർ സഞ്ജയ് കുമാർ മിശ്രയുടെ കാലാവധി നീട്ടിയ തീരുമാനം നിയമവിരുദ്ധമെന്ന് അമിക്കസ് ക്യൂറി. കാലാവധി നീട്ടിയതിനെതിരായ ഹർജികളിൽ മാർച്ച് 21 വാദം കേൾക്കാമെന്നും സുപ്രീംകോടതി. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് മുൻതൂക്കം പ്രവചിച്ച എക്സിറ്റ് പോൾ ഫലങ്ങൾ. ത്രിപുരയിൽ ഇടത് സഖ്യം 18 മുതൽ 24 വരെ സീറ്റുകൾ നേടുമെന്നാണ് ടൈംസ് നൗവിൻ്റെ പ്രവചനം. സംസ്ഥാനത്ത് തിപ്രമോദ മുന്നേറ്റമുണ്ടാക്കുമെന്നും എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നു. അതേസമയം മേഘാലയയിൽ എൻ പി പി ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകുമെന്നും പ്രവചനമുണ്ട്. വിവരങ്ങളുമായി അച്യുതൻ. ചേരുന്നതിന് മുമ്പ് നമുക്ക് തീർച്ചയായും ഇതിന്റെ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് തന്നെ പോകാം. റിപ്പോർട്ട്. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഏറെ നിർണായകമായ 3 സംസ്ഥാനങ്ങളിലെ എക്സിറ്റ് പോൾ ഫലങ്ങളാണ് പുറത്തു വന്നത്. ഇന്ത്യ ടുഡേയുടെ പ്രവചന പ്രകാരം ത്രിപുരയിൽ ബി ജെ പി 36 മുതൽ 45 സീറ്റുകളും ഇടത് സഖ്യം 6 മുതൽ 11 സീറ്റുകളും തിപ്രമോദ 9 മുതൽ 16 സീറ്റുകളും നേടുമെന്നാണ് എക്സിറ്റ് പോൾ ഫലം ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ ടൈംസ് നൗവിന്റെ പ്രവചനം വ്യക്തമാക്കുന്നത് ബി ജെ പി 21 മുതൽ 27 സീറ്റുകളും ഇടത് സഖ്യം 18 മുതൽ 24 സീറ്റുകളും തിപ്രമോദ 12 മുതൽ 17 സീറ്റുകളും നേടുമെന്നാണ്. ഇടത് സർക്കാർ അധികാരത്തിൽ വന്നേക്കുമെന്ന സൂചനകളാണ് ടൈംസ് നൗവിന്റെ പ്രവചനം ചൂണ്ടിക്കാട്ടുന്നത്. സി ന്യൂസിന്റെ പ്രവചനമാകട്ടെ, ബി ജെ പി 29 മുതൽ 36 സീറ്റുകളും ഇടത് സഖ്യം 13 മുതൽ 21 സീറ്റുകളും തിപ്രമോദ 11 മുതൽ 16 സീറ്റുകളും നേടുമെന്നാണ്. മേഘാലയയുടെ കാര്യത്തിൽ ടൈംസ് നൗ പ്രവചനം വ്യക്തമാക്കുന്നത് എൻ പി പി 18 മുതൽ 26 സീറ്റുകളും ബി ജെ പി 3 മുതൽ 6 സീറ്റുകളും കോൺഗ്രസ് 2 മുതൽ 5 സീറ്റുകളും ടി എം സി 8 മുതൽ 14 സീറ്റുകളും നേടുമെന്നാണ്. സി ന്യൂസ് പ്രവചനത്തിൽ മേഘാലയയിൽ ബി ജെ പി 6 മുതൽ 11 സീറ്റുകളും എൻ ബി പി 21 മുതൽ 26 സീറ്റുകളിലും ടി എം സി 8 മുതൽ 13 സീറ്റുകളിലും കോൺഗ്രസ് 3 മുതൽ 6 സീറ്റുകളും നേടുമെന്നാണ്. സംസ്ഥാനത്ത് എൻ ബി പി ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകുമെന്നാണ് എക്സിറ്റ് പോൾ ഫല പ്രവചനം.
ഇന്ത്യ ടുഡേയുടെ എക്സിറ്റ് പോൾ പ്രവചനമനുസരിച്ച് നാഗാലാൻഡിൽ ബി ജെ പി എൻ ഡി പി പി സഖ്യം 38 മുതൽ 48 സീറ്റുകൾ വരെ നേടി അധികാരത്തിൽ വരുമെന്നാണ് പ്രവചനം. അതേസമയം എൻ ബി എഫും കോൺഗ്രസും 10 താഴെ ചുരുങ്ങുമെന്ന് എക്സിറ്റ് പോൾ ഫലം വ്യക്തമാക്കുന്നു. മൂന്ന് സംസ്ഥാനങ്ങളിലും കോൺഗ്രസിന്റെ പരിതാപകരമായ തകർച്ചയാണ് കാണാൻ കഴിയുന്നത്. കൈരളി ന്യൂസ്, ദില്ലി. അതായത് ഓടിച്ചു നോക്കിയാൽ ടൈംസ് നൗവിൻ്റെ സർവേ പ്രകാരം മേഘാലയയിൽ ആകെ സീറ്റുകൾ 59, അതിൽ എൻ പി പി സഖ്യത്തിന് 21 മുതൽ 26 വരെ സീറ്റുകളാണ് പറയുന്നത്. ബി ജെ പി ആകട്ടെ 6 മുതൽ 11 വരെ, ടി എം സിക്ക് 8 മുതൽ 13 വരെയുള്ള സീറ്റുകളാണ് പ്രവചിക്കുന്നത്. ഇനി നാഗാലാൻഡിലേക്ക് പോയാൽ നാഗാലാൻഡിൽ ബി ജെ പി എൻ ഡി പി പി സഖ്യം തന്നെയാണ് മുന്നിട്ട് നിൽക്കുമെന്ന് പറയുന്നത്. 35 മുതൽ 43 സീറ്റുകൾ വരെയാണ് സർവേ ഫലങ്ങൾ, സി ന്യൂസിൻ്റെ അടക്കമുള്ള സർവേ ഫലങ്ങൾ വരുന്നത്. എൻ പി എഫിന് 2 മുതൽ 5 വരെ സീറ്റുകൾ പറയുന്നുണ്ട്. ഇനി ത്രിപുരയിലേക്ക് പോയാൽ ത്രിപുരയിൽ ബി ജെ പി സഖ്യത്തിന് 29 മുതൽ 36 സീറ്റുകൾ വരെ പറയുന്നു. സി പി എമ്മിനാകട്ടെ 13 മുതൽ 21 സീറ്റുകൾ വരെ പ്രവചിക്കുന്നുണ്ട് സി ന്യൂസ് സർവേ. ത്രിപുരയിൽ ടൈംസ് നൗവിൻ്റെ സർവേ പ്രകാരം നോക്കുമ്പോൾ ബി ജെ പിക്ക് 24, സി പി ഐ എം സഖ്യത്തിന്, ഇടത് സഖ്യത്തിന് 21 സീറ്റുകളുമാണ് പ്രവചിക്കുന്നത്. ഇങ്ങനെയാണ് പോകുന്നത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത, ത്രിപുരയിലെ പ്രാദേശിക മാധ്യമങ്ങൾ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇടത് സഖ്യത്തിനാണ് മേൽക്കൈ. ബി ജെ പി സഖ്യത്തെ തോൽപ്പിച്ചുകൊണ്ട് ഇടത് സഖ്യം മുന്നേറും എന്ന വിവരം കൂടി ഈ പ്രാദേശിക മാധ്യമങ്ങൾ, അതായത് ത്രിപുരയിലെ പ്രാദേശിക മാധ്യമങ്ങൾ, അവിടുത്തെ പൾസ് യഥാർത്ഥത്തിൽ നേരിട്ടറിയാവുന്ന പ്രാദേശിക മാധ്യമങ്ങളുടെ പ്രവചനങ്ങൾ, എക്സിറ്റ് പോളുകൾ സൂചിപ്പിക്കുന്നു എന്ന വസ്തുത കൂടി ഈ ഘട്ടത്തിലുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ വിവരങ്ങളുമായി വിഷ്ണു തലവൂർ ത്രിപുരയിൽ നിന്ന് ചേരുകയാണ്. വിഷ്ണു, അതായത് ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ, അതിൻ്റെ പ്രചരണ വേളയിലൊക്കെ നേരിട്ട് റിപ്പോർട്ട് ചെയ്ത ഒരാൾ എന്ന നിലയിൽ കൂടിയാണ് വിഷ്ണുവോട് ചോദിക്കുന്നത്. ഈ ബി ജെ പി സഖ്യം വല്ലാതെ അക്രമങ്ങൾ അഴിച്ചുവിട്ടൊരു കാഴ്ച നാം കണ്ടതാണ് തെരഞ്ഞെടുപ്പ് വേളയിലൊക്കെ. സി പി ഐ എമ്മിൻ്റെ സഖ്യത്തിന്, ഇടത് സഖ്യത്തിന് മേൽക്കൈ കിട്ടുമെന്നാണ് അവിടുത്തെ പ്രാദേശിക മാധ്യമങ്ങൾ പറയുന്നത്. പക്ഷേ ഈ സി ന്യൂസിൻ്റെയും ടൈംസ് നൗവിൻ്റെയും ഒക്കെ സർവേ തന്നെ നോക്കുമ്പോൾ നേരിയ വ്യത്യാസമാണ് കാണുന്നത് ബി ജെ പിയിൽ നിന്ന് സി പി ഐ എം സഖ്യത്തിന്, അതായത് ഇടത് സഖ്യത്തിന്. പക്ഷേ ത്രിപുരയിലെ മാധ്യമങ്ങൾ എന്താണ് പറയുന്നത്? അജിത് ഷാ, ഇന്ന് വൈകിട്ടോടുകൂടി പ്രസിദ്ധീകരിച്ച ദേശീയ ചാനലുകളുടെ ഒരു എക്സിറ്റ് പോൾ പ്രകാരം വളരെ ടൈറ്റ് ഫൈറ്റാണ് ത്രിപുരയിൽ നടക്കുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ആ പല എക്സിറ്റ് പോളുകളിലും ബി ജെ പിക്ക് ഒരു മുൻതൂക്കം നൽകുന്നുണ്ട്. അത് പ്രത്യേകിച്ച് ഒരു ഗോദി മീഡിയ എന്ന് പറയുന്ന ഇന്ത്യ ടുഡേ സി ന്യൂസ് ഉൾപ്പെടെയുള്ള ചാനലുകളിൽ നൽകിയിരിക്കുന്ന എക്സിറ്റ് പോൾ പ്രകാരം ഇത്തവണ ത്രിപുരയിൽ വീണ്ടും ബി ജെ പി ഒരു തുടർഭരണം നേടുമെന്നതാണ് അവരുടെ ഒരു പ്രവചനം. പക്ഷേ ഇപ്പോൾ ത്രിപുരയിലെ പ്രാദേശിക മാധ്യമങ്ങളുടെ എക്സിറ്റ് പോളുകൾ പുറത്തു വന്നിട്ടുണ്ട്. പ്രാദേശിക മാധ്യമങ്ങൾ, അതായത് ത്രിപുരയിലെ പ്രാദേശിക മാധ്യമങ്ങൾ നൽകുന്ന ഒരു എക്സിറ്റ് പോൾ പ്രകാരം ഇത്തവണ ബി ജെ പി പാടെ കൂപ്പുകുത്തും എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പല എക്സിറ്റ് പോളുകളിലും ഏകദേശം 6 എക്സിറ്റ് പോളുകളാണ് ത്രിപുരയിലെ പ്രാദേശിക മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ സി പി ഐ എമ്മിന് 25 മുതൽ 27 സീറ്റ് വരെയും, കോൺഗ്രസിന് 9 മുതൽ 11 സീറ്റ് വരെയും, അതോടൊപ്പം തന്നെ ബി ജെ പിക്ക് 7 മുതൽ 9 സീറ്റ് വരെ മാത്രമാണ് ഈ ത്രിപുരയിലെ മാധ്യമങ്ങൾ പൾസറിയാവുന്ന പ്രാദേശിക മാധ്യമങ്ങളുടെ പ്രവചനങ്ങളാണ് ഈ ഇത്തരത്തിൽ രൂപം കൊള്ളുന്നത്. മറ്റ് മാധ്യമങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ത്രിപുരയിലെ മാധ്യമങ്ങൾ പറയുന്നത് സി പി ഐ എം സഖ്യത്തിന്, അതായത് ഇടത് സഖ്യത്തിനാണ് മേൽക്കൈ ലഭിക്കുക എന്നാണ് എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ നൽകുന്നത് ത്രിപുരയുടെ കാര്യത്തിൽ. ഇനി നമുക്ക് മറ്റു ചില വാർത്തകളിലേക്ക് കൂടി ഒന്ന് പോകേണ്ടതുണ്ട്. മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റിലായ ദില്ലി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ, സിസോദിയയെ 5 ദിവസത്തേക്ക് സി ബി ഐ കസ്റ്റഡിയിൽ വിട്ടു. റോസ് അവന്യൂ കോടതിയാണ് കസ്റ്റഡിയിൽ വിട്ടത്. ചോദ്യം ചെയ്യണമെന്ന സി ബി ഐയുടെ ആവശ്യമാണ് കോടതി അംഗീകരിച്ചത്. അറസ്റ്റിനെതിരെ ബി ജെ പി ദേശീയ ആസ്ഥാനത്തേക്ക് എ പി നടത്തിയ പ്രകടനം വൻ സംഘർഷത്തിലാണ്. കലാശത്തിൻ്റെയൊക്കെ സമഗ്ര വിവരങ്ങളുമായി ജിൽബി ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. ജിൽബി, വലിയ പ്രതിഷേധമുണ്ട്, രണ്ട് ഘട്ടങ്ങളിലായി ഇതിനെ നോക്കണം. ഒന്ന്, കോടതിയിൽ സി ബി ഐ അവതരിപ്പിച്ച കാര്യങ്ങൾ, ചോദ്യം ചെയ്യലുകളോട് സഹകരിച്ചില്ല സിസോദിയ എന്ന വിവരങ്ങൾ, അതിന് സി ബി ഐക്ക് അനുകൂലമായി, സി ബി ഐയുടെ ആവശ്യത്തിന് അനുകൂലമായി കോടതി പ്രതികരിക്കുന്നു അല്ലെങ്കിൽ കോടതി സമയം നൽകുന്നു. രണ്ട്, പ്രതിഷേധങ്ങൾ, എ പിയുടെ അടക്കം പ്രതിഷേധങ്ങൾ, വ്യാപകമായി രാജ്യത്താകമാനം, ബി ജെ പി സർക്കാരിൻ്റെ ഈ ജനാധിപത്യ വിരുദ്ധ സമീപനങ്ങൾക്കെതിരായ പ്രതിഷേധം ഉയരുന്നുണ്ട്. ഇത് രണ്ടും ക്രോഡീകരിച്ച ജിൽബി.
അജിംഷാദ് എ എ പി പ്രവർത്തകരുടെ വലിയ പ്രതിഷേധങ്ങൾക്കിടെയാണ് ദില്ലി മത്യനായ അഴിമതിക്കേസിൽ അറസ്റ്റിലായ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയെ സി ബി ഐ റോസവനി കോടതിയിൽ ഹാജരാക്കിയത്. ചോദ്യം ചെയ്യലിനോടും അന്വേഷണത്തോടും സിസോദിയ സഹകരിക്കുന്നില്ല എന്നും അതീവ രഹസ്യമായി നടത്തിയ ഗൂഢാലോചനയുടെ തെളിവുകൾ തങ്ങളുടെ കയ്യിലുണ്ടെന്നും സി ബി ഐ കോടതി അറിയിച്ചു. വിശദമായ ചോദ്യം ചെയ്യലിന് 5 ദിവസം കസ്റ്റഡിയിൽ വേണമെന്ന സി ബി ഐയുടെ ആവശ്യം അംഗീകരിച്ചുകൊണ്ടായിരുന്നു കോടതി ഉത്തരവിറക്കിയതും. എന്നാൽ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട നേതാവിനെതിരെയുള്ള ആക്രമണമാണിതെന്നും സി ബി ഐ കസ്റ്റഡിയിൽ വിടുന്നത് തെറ്റായി നിർദ്ദേശം നൽകുമെന്നുമുള്ള സിസോദിയയുടെ അഭിഭാഷകന്റെ വാദം കോടതി അംഗീകരിച്ചില്ല. അതേസമയം രാജ്യവ്യാപകമായി അറസ്റ്റിനെതിരെ വലിയ പ്രതിഷേധമാണ് എ എ പി പ്രവർത്തകർ ഉയർത്തിയത്. ദില്ലിയിലെ എ എ പി ആസ്ഥാനത്ത് നിന്നും ബി ജെ പി ആസ്ഥാനത്തേക്ക് നടത്തിയ പ്രതിഷേധം സംഘർഷ സമാനമായിരുന്നു. പോലീസും പ്രവർത്തകരും തമ്മിൽ പലതവണ ഏറ്റുമുട്ടുകയും ഓഫീസിനകത്ത് കയറി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാനുള്ള പോലീസിന്റെ നീക്കം സംഘർഷത്തിലാണ് കലാശിച്ചത്. തുടർന്ന് പോലീസ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ച് സുരക്ഷയൊരുക്കുകയായിരുന്നു. അതേസമയം ഇതിനെ അപലപിച്ചുകൊണ്ട് സിസോദിയുടെ അറസ്റ്റിനെ അപലപിച്ചുകൊണ്ട് സി പി എം പോളിറ്റ് ബ്യൂറോയും രംഗത്തെത്തി. പ്രതിപക്ഷ പാർട്ടി നേതാക്കളെ ലക്ഷ്യം വെച്ചുകൊണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ആയുധമാക്കുന്ന മോദി സർക്കാരിന്റെ പദ്ധതിയുടെ ഭാഗമാണ് സിസോദിയുടെ അറസ്റ്റെന്ന് സി പി എം പോളിറ്റ് ബ്യൂറോ പറഞ്ഞു. അതേസമയം ജനാധിപത്യത്തെ തകർക്കാനും പ്രതിപക്ഷ പാർട്ടികളെ അലോസരപ്പെടുത്താനും സി ബി ഐ ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികളെ കേന്ദ്രം ദുരുപയോഗം ചെയ്തതിന്റെ ഉദാഹരണമാണ് സിസോദിയുടെ അറസ്റ്റെന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചത്. അതേസമയം സിസോദിയയ്ക്കെതിരെ ഒരു തെളിവുകളും കണ്ടെത്തിയിട്ടില്ലെന്നാണ് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ വ്യക്തമാക്കിയത്. എന്തായാലും സി ബി ഐയുടെ നടപടികൾ മനീഷ് സിസോദിയുടെ അറസ്റ്റ് കൊണ്ട് തീരുന്നില്ല. ഇനിയും കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടായേക്കാനാണ് സാധ്യത. എന്തായാലും രാജ്യതലസ്ഥാനം വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കും അതുപോലെ തന്നെ ഇതുവരെ കാണാത്ത വലിയ പ്രക്ഷോഭങ്ങൾക്കുമായിരിക്കും ഈ അറസ്റ്റിലൂടെ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് അജിംഷാദ്. തീർച്ചയായും ജിൽബിയാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത്. ജാഥയ്ക്ക് തിരൂരിൽ ആവേശോജ്വലമായ സ്വീകരണമാണ് ഇന്നത്തെ അവസാനത്തെ സ്വീകരണവേദിയിൽ തിരൂരിൽ ലഭിച്ചത്. ഇതിൻ്റെ സമഗ്ര വിവരങ്ങളുമായി പി വി കുട്ടൻ, ഞങ്ങളുടെ പ്രതിനിധി ജാഥയ്ക്കൊപ്പം സഞ്ചരിക്കുന്ന പി വി കുട്ടൻ ചേരുകയാണ്. പി വി കുട്ടൻ, എന്തൊക്കെയാണ് ഇന്ന് ജാഥ ജനങ്ങളോട് സംവദിച്ചത്? ഒപ്പം ഏതർത്ഥത്തിലാണ് ജനങ്ങൾ നൽകിയ സ്വീകരണം, ആവേശോജ്വലമായ സ്വീകരണം? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ലഭിച്ചതിനേക്കാൾ വലിയ പ്രൗഢഗംഭീരമായ സ്വീകരണവും ജനനിബിഡമായ സാന്നിധ്യവുമാണ് മലപ്പുറത്തും കാണാനായത്. എന്തൊക്കെ പി വി കുട്ടൻ? എം ബി ഗോവിന്ദ മാസ്റ്റർ നയിക്കുന്ന ജനകീയ പ്രതിരോധ ജാഥ മലപ്പുറം ജില്ലയിൽ ആവേശകരമായ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് മുന്നേറുകയാണ്. ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാണ് മലപ്പുറത്തെ ഓരോ കേന്ദ്രങ്ങളിലെയും സ്വീകരണം. രാവിലെ മുതൽ തന്നെ ഓരോ കേന്ദ്രങ്ങളിലും 10,000 ജാഥയെ വരവേൽക്കാൻ വേണ്ടി എത്തുന്നത്. കൊടും ചൂടിനെ പോലും അവഗണിച്ചുകൊണ്ട് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ വലിയ ജനസാഗരമാണ് ജാഥയെ സ്വീകരിക്കാൻ വേണ്ടി ഓരോ കേന്ദ്രങ്ങളിലും എത്തുന്നത്. മതേതരത്വത്തിൻ്റെ കേന്ദ്രമായ മലപ്പുറം ജില്ല വികസന പ്രവർത്തനങ്ങൾ നടത്തിയ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു ജാഥ ക്യാപ്റ്റൻ്റെ പ്രസംഗം. അതോടൊപ്പം തന്നെ മതവിശ്വാസികളെ സി പി ഐ എമ്മിൽ നിന്നും അകറ്റി നിർത്താൻ ചിലർ ആസൂത്രിതമായ നീക്കം നടത്തുന്നുണ്ടെന്നും സി പി ഐ എം മതവിശ്വാസത്തിനോ മതത്തിനോ എതിരല്ല എന്നും എം വി ഗോവിന്ദ മാസ്റ്റർ വ്യക്തമാക്കി. ഇന്ന് വേങ്ങര, വള്ളിക്കുന്ന്, തിരൂരങ്ങാടി, താനൂർ, തിരൂർ എന്നിവിടങ്ങളിലായിരുന്നു സ്വീകരണം. എല്ലാ കേന്ദ്രങ്ങളും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു ഈ സ്വീകരണ പരിപാടികളൊക്കെ. ജാഥ ക്യാപ്റ്റിന് പുറമെ ജാഥ മാനേജർ പി കെ ബിജു, ജാഥാംഗങ്ങളായ സി എസ് സുജാത, എം സ്വരാജ്, ജേക്ക് തോമസ്, കെ ടി ജലീൽ തുടങ്ങിയവരും വിവിധ കേന്ദ്രങ്ങളിൽ സംസാരിച്ചു. മലപ്പുറത്തെ ജനപ്രതിനിധികളും ഉൾപ്പെടെയുള്ള സി പി ഐ എം നേതാക്കൾ ജാഥയെ അനുഗമിക്കുന്നുണ്ട്. നാളെയും ജാഥ മലപ്പുറം ജില്ലയിലാണ് പര്യടനം നടത്തുക. ഇന്ന് ജാഥ പ്രധാനമായും ഉയർത്തിയ രാഷ്ട്രീയ വിഷയങ്ങളിലേക്ക് കൂടി ഒന്ന് പോകാം. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ എച്ച് ഐ എൽ അടച്ചിടാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനത്തിനെതിരെ ശക്തമായ പ്രതിഷേധമാണെന്ന് ജാഥ ഉയർത്തിയ. സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദ മാസ്റ്റർ, ജാഥ ക്യാപ്റ്റൻ കൂടിയായ ഗോവിന്ദ മാസ്റ്റർ ഇതേ സംബന്ധിച്ച് സൂചിപ്പിക്കുകയും ചെയ്തു. പൊതുമേഖലാ സ്ഥാപനങ്ങൾ പൂട്ടുന്ന കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനത്തോട് കോൺഗ്രസും ബി ജെ പിയും നിലപാട് വ്യക്തമാക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. കൂടി കാണാം. വലിയ സാധ്യതയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ കേന്ദ്രം അടച്ചു പൂട്ടുകയാണ്. ഇതിന്റെ തുടർച്ചയായാണ് ഹിൽ ഇന്ത്യ പൂട്ടാനുള്ള തീരുമാനം. പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന കേരളത്തിലെയും പഞ്ചാബിലെയും യൂണിറ്റുകളാണ് പൂട്ടാൻ തീരുമാനിച്ചത്. മഹാരാഷ്ട്രയിലെ യൂണിറ്റ് നിലനിർത്തിയിട്ടുണ്ട്. ഇത് രാഷ്ട്രീയ വിവേചനമാണ്. ഇക്കാര്യത്തിൽ കേരളത്തിലെ ബി ജെ പിയും കോൺഗ്രസും നിലപാട് വ്യക്തമാക്കണമെന്നും എം പി ഗോവിന്ദ മാസ്റ്റർ ആവശ്യപ്പെട്ടു. ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം കേരളത്തിലും, അതായത് എയ്യൂരിലും പഞ്ചാബിലും മാത്രമേ അടച്ചിടാൻ തീരുമാനിച്ചിട്ടുള്ളൂ. മഹാരാഷ്ട്രയിലെ യൂണിറ്റ് തുടരാനാണ് തീരുമാനിച്ചത്. ആർ എസ് എസിൻ്റെ ഇടപെടലാണ്. കേരളത്തിലും പഞ്ചാബിലും നമുക്കറിയുന്നത് പോലെ അവരിഷ്ടപ്പെടുന്ന ഒരു ഗവൺമെൻറ് അല്ല. അപ്പോൾ ആ രണ്ടും അങ്ങോട്ട് കൂട്ടുക,
എന്നിട്ട് അവർക്ക് താല്പര്യമുള്ള മഹാരാഷ്ട്രയിലെ യൂണിറ്റ് തുടരുക, അതാണ് ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആർ എസ് എസ് അജണ്ട നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ അവരാഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ നീങ്ങുന്നില്ല എന്നതാണ് പ്രശ്നം. വർഗീയ ശക്തികളെ എതിർക്കാൻ ഒരു നടപടിയും കോൺഗ്രസ് പ്ലീനറി സമ്മേളനം സ്വീകരിച്ചില്ല. സംഘപരിവാർ അതിക്രമങ്ങളെക്കുറിച്ച് ഒന്നും പറയാൻ കോൺഗ്രസ് തയ്യാറാകുന്നില്ലെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. രാജ്യം ഭരിക്കുന്ന തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയത്തോട് ശക്തിയായ രീതിയിലുള്ള ഒരു എതിർപ്പ് പോലും പ്രകടിപ്പിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്ലീനറിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗർബല്യം. മുസ്ലിം ക്രിസ്ത്യൻ ജനവിഭാഗങ്ങൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങളെ സംബന്ധിച്ച് പോലും, അതിക്രമം എന്ന് മാത്രം പറഞ്ഞാൽ പോലും ഉൽഗൂഢനമാണ്, പാരായണം ചെയ്യുന്ന അവസ്ഥ, ആയിരക്കണക്കിന് ആളുകൾക്ക് പാരായണം ചെയ്യേണ്ടി വരുന്ന അവസ്ഥ ഇന്ത്യയിലുണ്ടാകുമ്പോൾ അതിനെപ്പറ്റി ഒന്നും പരാമർശിക്കാൻ, കർക്കശമായ ഒരു നിലപാട് സ്വീകരിക്കാൻ ഈ സമ്മേളനത്തിന് സാധിച്ചിട്ടില്ല. പിന്നെ അവരുടെ ഭാഗമായിട്ട് കമ്മിറ്റി പോലും ഫലപ്രദമായി കോൺസൾട്ട് ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളതൊന്നും പറയും, ഞാൻ പറയുന്നില്ല. മലപ്പുറത്ത് നിന്നും ക്യാമറമാൻ ബിച്ചു പൂവച്ചലിനൊപ്പം പി വി കുട്ടൻ. സംസ്ഥാനത്തെ ഏറ്റവും പഴക്കം ചെന്ന പൊതുമേഖലാ സ്ഥാപനമായ എച്ച് ഐ എൽ, അത് അടച്ചുപൂട്ടാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നീക്കത്തിനെതിരെ ഇപ്പോൾ പ്രതിഷേധം സി പി എം ഉയർത്തി. അത് മാത്രമല്ല, കേന്ദ്രത്തിൻ്റെ ഈ നീക്കത്തെ വളരെ ആശങ്കയോടുകൂടിയാണ് എച്ച് ഐ എല്ലിലെ ജീവനക്കാർ കാണുന്നത്. തൊഴിലാളികൾക്ക് വേതനം ലഭിച്ചിട്ട് 5 മാസം പിന്നിടുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. പൊതുമേഖലയിൽ കീടനാശിനി ഉൽപ്പാദിപ്പിക്കുന്ന ഏക സ്ഥാപനമാണ് എച്ച് ഐ എൽ, അതാണ് അടച്ചുപൂട്ടാൻ പോകുന്നത്. അതിൽ തൊഴിലാളികൾ അടക്കമുള്ളവർ അവരുടെ സങ്കടവും ആശങ്കയും പങ്കുവെക്കുന്നു. 5 മാസമായി ശമ്പളം മുടങ്ങിയിട്ടും കേന്ദ്ര സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളോട് ചെയ്യുന്ന ക്രൂരതയെ സംബന്ധിച്ചുള്ള രാഷ്ട്രീയ ആരോപണം മാത്രമല്ല എന്ന് വ്യക്തമാക്കുന്നതാണ് തൊഴിലാളികളുടെ പ്രതികരണം കൂടി. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. കൊട്ടേഷൻ സംഘ നേതാവ് ആകാശ് തില്ലങ്കേരി അറസ്റ്റിൽ. മുഴക്കുന്ന പോലീസാണ് ആകാശിനെ അറസ്റ്റ് ചെയ്തത്. ഇതിൻ്റെ വിവരങ്ങളുമായി സന്തോഷ് എം ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. സന്തോഷ്, എവിടെ വെച്ചായിരുന്നു അറസ്റ്റ്, എങ്ങനെയായിരുന്നു അറസ്റ്റ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? അജിംഷാദ്, കൊട്ടേഷൻ നേതാവായ ആകാശ് തില്ലങ്കേരിയെ മുഴക്കുന്ന പോലീസ് ഇന്ന് സന്ധ്യയോടുകൂടിയാണ് കസ്റ്റഡിയിലെടുത്തത്. അല്പസമയം മുമ്പ് അറസ്റ്റ് രേഖപ്പെടുത്തി. കാപ്പ ചുമത്തിയാണ് ഇപ്പോൾ ആകാശ് തില്ലങ്കേരിയെ മുഴക്കുന്ന പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നിരവധി കേസുകൾ ഈ ആകാശ് തില്ലങ്കേരിക്കെതിരെ നിലവിലുണ്ട്. ഈ സാഹചര്യത്തിലാണ് കാപ്പ ചുമത്തി ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ അടുത്ത കാലത്ത് തന്നെ തുടർച്ചയായി ആകാശ് തില്ലങ്കേരിക്കെതിരെ കേസുകൾ വരുന്ന സാഹചര്യമുണ്ട്. മുഴക്കുന്ന പോലീസ് സ്റ്റേഷനിൽ തന്നെ ഈ ഡിവൈഎഫ്ഐ വനിതാ നേതാവിനെ അപമാനിച്ചത് ഉൾപ്പെടെയുള്ള കേസുകൾ ആകാശിനെതിരെ നിലവിലുണ്ട്. മാത്രമല്ല ഈ കേസ്, അത് മാത്രമല്ല സന്തോഷ്, ഈ കാപ്പ ചുമത്തി പോലീസ് കൃത്യമായ നടപടി സ്വീകരിക്കുമ്പോൾ പൊളിഞ്ഞു വീഴുന്നത് ചില മാധ്യമങ്ങളുടെ വാർത്തകളും പ്രചരണങ്ങളും കൂടിയാണ്. തീർച്ചയായും പോലീസ് ഇക്കാര്യത്തിൽ വളരെ കാര്യക്ഷമമായിട്ടുള്ള ഒരു ഇടപെടൽ തന്നെയാണ് നടത്തിയിരിക്കുന്നത്. കാരണം ആകാശ് തില്ലങ്കേരി എന്ന് പറയുന്നത് ഈ പ്രദേശത്ത് നിരവധിയായിട്ടുള്ള സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഈ കേസുകളുടെ ഗൗരവം പരിഗണിച്ചുകൊണ്ട് തുടർച്ചയായി ഇത്തരത്തിലുള്ള ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെടുന്ന കാര്യം പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ പോലീസ് മുഴക്കുന്ന പോലീസ് കാപ്പ ചുമത്തി തന്നെ ആകാശ് തില്ലങ്കേരിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ കഴിഞ്ഞ ഒരു മാസത്തിനിടെ തന്നെ ആകാശ് തില്ലങ്കേരിക്കെതിരെ 5-ലധികം കേസുകൾ മട്ടന്നൂർ മുഴക്കുന്ന പോലീസ് സ്റ്റേഷനുകളിലായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ കാപ്പ ചുമത്തിയിരിക്കുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് കണ്ണൂര് ഈ കലക്ടറുടെ ഉൾപ്പെടെ കാപ്പ ചുമത്തുന്നതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ കാപ്പ ചുമത്തി പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇ ഡി ഡയറക്ടർ ശങ്കർകുമാർ മിശ്രയുടെ കാലാവധി 3-ാം തവണയും നീട്ടിയ തീരുമാനം നിയമവിരുദ്ധമെന്ന് അമിക്കസ് ക്യൂറി. കെ വി വിശ്വനാഥൻ സുപ്രീം കോടതിയിൽ റിപ്പോർട്ട് നൽകി. സി വി സി നിയമത്തിൽ വരുത്തിയ ഭേദഗതിയുടെ അടിസ്ഥാനത്തിലാണ് എസ് കെ മിശ്രയുടെ കാലാവധി നീട്ടിയത് എന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ വാദം. എന്നാൽ സി വി സി നിയമത്തിൽ വരുത്തിയ ഭേദഗതിയും നിയമവിരുദ്ധമാണെന്ന് അമിക്കസ് ക്യൂറി വിലയിരുത്തും. സംസ്ഥാനത്ത് നടക്കുന്ന യു ഡി എഫ് ബി ജെ പി സമരം ജനപിന്തുണയില്ലാത്തതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കൊച്ചിയിൽ ക്രമസമാധാനം ഉറപ്പാക്കുക മാത്രമാണ് പോലീസ് ചെയ്തത്. കറുപ്പിനോട് തങ്ങൾക്ക് ഭയമില്ല, കറുപ്പ് കൊടി കാണിച്ചതിന് അല്ല യുവാക്കൾക്ക് നേരെ അക്രമമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നടപടിയോ സ്വീകരിച്ചത് എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. പിന്നത് മാത്രമല്ല, ചില പഴയ കാര്യങ്ങൾ കൂടി മുഖ്യമന്ത്രി ഇന്ന് ഓർമ്മിപ്പിച്ചു. കരിങ്കൊടി കാണിച്ചതിൻ്റെ പേരിൽ യുവാക്കളെ കൂത്തുപറമ്പിൽ 5 യുവാക്കളെ രക്തസാക്ഷിയാക്കുകയും ഒരാളെ ജീവിക്കുന്ന രക്തസാക്ഷിയാക്കുകയും ചെയ്ത സംഭവത്തെ
എം പി രാഘവന്റെ കാലഘട്ടത്തിൽ നടത്തിയ സംഭവത്തെ, യു ഡി എഫ് കാലഘട്ടത്തിൽ നടത്തിയ സംഭവത്തെ കൂടി മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് നിയമസഭ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. കേന്ദ്ര സർക്കാർ നിലപാട് ക്ഷേമ പെൻഷൻ വിതരണത്തെ ബുദ്ധിമുട്ടിലാക്കുന്നുവെന്ന് സംസ്ഥാന ധനമന്ത്രി നിയമസഭയെ അറിയിച്ചു. പെൻഷൻ വിതരണത്തിന് എടുക്കുന്ന താൽക്കാലികമായ കടം പോലും പൊതുകടമാക്കി കണക്കാക്കുന്ന നിലപാട് ശരിയല്ല കേന്ദ്രത്തിൻ്റെതെന്ന് ധനമന്ത്രി വിമർശിച്ചു. അതേസമയം ഒരു വർഷം 100,000 സംരംഭം പദ്ധതിയിൽ റീരജിസ്റ്റർ ചെയ്തവരെ ഉൾപ്പെടുത്തിയിട്ടില്ലെന്ന് വ്യവസായ മന്ത്രിയും വ്യക്തത വരുത്തി.